മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റിനെ തുടർന്ന് രാഷ്ട്രീയ ധാർമ്മികത രാഷ്ട്രീയ പ്രേരിതം തുടങ്ങിയ വാചകങ്ങളൊക്കെ കേരള രാഷ്ട്രീയ സമൂഹത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ ബാലൻസിംഗിന് വേണ്ടിയിട്ടുള്ള പകവോക്കലാണ് എന്നാണ് മറുവശത്ത് പക്ഷേ ആരും അറസ്റ്റിലായിട്ടില്ല ലീഗിൽ നിന്നാണ് രണ്ടുപേർ അറസ്റ്റിലായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ അതെങ്ങനെ ബാലൻസിംഗ് ആകും എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട് പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ഇനി ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടാൻ പോകുന്ന വാചകം മനുഷ്യത്വം എന്നുള്ളതായിരിക്കും ഇബ്രാഹിം കുഞ്ഞിന് ക്യാൻസർ ആണ് എന്ന വിവരം ലേക്ഷോർ ആശുപത്രിയിലെ ക്യാൻസർ വിദഗ്ധനായ ഡോക്ടർ ഗംഗാധരൻ വിജിലൻസ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ക്യാൻസറിന്റെ പ്രാരംഭ ദശയിലുള്ള ചികിത്സകളുമായി ബന്ധപ്പെട്ട് ലേക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇബ്രാഹിം കുഞ്ഞ് എന്നുള്ള കാര്യവും ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്ത് മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റിയാൽ അണുബാധയുടെ റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം വിജിലൻസ് അധികൃതരെ ഡോക്ടർ ഗംഗാധരൻ തന്നെ നേരിട്ട് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി പോവുക എന്നതിലേക്ക് വിജിലൻസ് സംഘം മാറിയത് എന്നാണ് വിവരം ലഭ്യമാകുന്നത് പ്രായാധിക്യമുള്ളതിനാൽ ക്യാൻസറിന് സാധാരണഗതിയിൽ നടക്കുന്ന ചികിത്സാ രീതികൾ ഇബ്രാഹിം കുഞ്ഞിൽ സാധ്യമല്ലാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ബോധ്യപ്പെടുത്തിയത്രേ അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ള നീക്കത്തിൽ നിന്ന് വിജിലൻസ് പിന്മാറിയത് എന്നാണ് സൂചനകൾ എന്തായാലും ക്യാൻസർ ബാധിച്ച ഒരു മനുഷ്യനെ വിജിലൻസ് വേട്ടയാടുകയാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ വേട്ടയാടുകയാണ് എന്നുള്ള പ്രചരണം സ്വാഭാവികമായി തന്നെ ഇതിനു പിന്നാലെ ഉണ്ടായേക്കാം അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ക്യാൻസർ രോഗബാധിതനായ മറ്റൊരു വ്യക്തിയെ ഈ ദിവസങ്ങളിലും അതിക്രൂരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നില്ലേ എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അവധിയെടുക്കുമ്പോൾ അത് ക്യാൻസർ രോഗ ചികിത്സയ്ക്കാണ് എന്ന് അറിയാമായിരുന്നിട്ടും ഒരു ക്യാൻസർ രോഗിയാണ് എന്നുള്ള പരിഗണന അദ്ദേഹത്തിന് നൽകാൻ എതിരാളികൾ എന്തായാലും തയ്യാറായിട്ടില്ല അങ്ങനെ തയ്യാറാകാതിരുന്നതിന് കാരണം കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ആരോപണ വിധേയനായി നിൽക്കുന്നു എന്നുള്ളതാണ് എൻഫോഴ്സ്മെൻറ്റിൻ്റെയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെയും പിടിയിലമർന്നിരിക്കുന്ന ബിനീഷ് കോടിയേരിയെ ആ അറസ്റ്റിനെ കോടിയേരി ബാലകൃഷ്ണനുമായി ചേർത്ത് വയ്ക്കാൻ കേരള രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് ശ്രമം നടത്തിയിട്ടുള്ളത് ഇവിടെയും വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ടുള്ള ഈ അറസ്റ്റിനെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ബാലൻസിങ്ങിൻ്റെ പേരിൽ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് കോടിയേരി ബാലകൃഷ്ണനെതിരെ ഉന്നയിച്ച ആരോപണത്തേക്കാൾ തീവ്രമായ ഒന്ന് ഇബ്രാഹിം കുഞ്ഞുമായി ചേർന്ന് നിൽപ്പുണ്ട് എന്നുള്ള ബോധ്യമുണ്ടാകണം ഇബ്രാഹിം കുഞ്ഞിന് നേരിട്ട് പങ്കാളിത്തമുള്ള ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നോട്ട പിശക് സംഭവിച്ചിട്ടുള്ള കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട അഴിമതി കേസ് അവിടെ നിൽപ്പുണ്ട് അപ്പോൾ അഴിമതിക്കേസിൽ ആരോപണ വിധേയനായി വിജിലൻസിൻ്റെ കത്രികപ്പൂട്ടിൽ അമരേണ്ടി വരുന്ന ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാര്യത്തിൽ മനുഷ്യത്വവും ധാർമ്മികതയും രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള ആരോപണവുമൊക്കെ എത്ര കണ്ട് നിലനിൽക്കുന്നതാണ് എന്നതാണ് പ്രശ്നം സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു അവസരമായതുകൊണ്ട് വിജിലൻസിനെ ഉപയോഗിച്ച് യു ഡി എഫിനെ വേട്ടയാടാനുള്ള ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു പക്ഷെ അപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യം ഇബ്രാഹിം കുഞ്ഞ് അഞ്ചാം പ്രതിയായിട്ടുള്ള പാലാരിവട്ടം പാലം അഴിമതി കേസ് എത്രയോ നാളുകളായി കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മതിയായ തെളിവുകൾ ലഭിക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള ആ മുൻധാരണ എന്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് എന്തുകൊണ്ട് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു ഇലക്ഷൻ വരുന്ന സമയമാണ് സ്വാഭാവികമായി അത് സംഭവിച്ചേക്കുമെന്ന് എന്തുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല അത്ര പാവങ്ങളാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം എന്ന് ചിന്തിച്ചിരുന്നു അയ്യോ ഞങ്ങളെയൊന്നും അറസ്റ്റ് ചെയ്യില്ല എന്ന് ചിന്തിച്ചിരുന്നു അഞ്ചാം പ്രതിയായി ഒരു മന്ത്രിയെ ഒരു കേസിൽ ഉൾപ്പെടുത്തുകയും ആ കേസ് അന്വേഷണവുമായി വളരെ കൃത്യമായി മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് ചെയ്യുമെന്നെന്തേ കരുതാതിരുന്നത്
ഇപ്പോൾ ഓടിപിടിച്ചു വന്ന് അറസ്റ്റ് ചെയ്തതാണ് എന്നുള്ള ആരോപണം ഇവിടെയും വിലപ്പോവില്ല. നേരത്തെ എം സി കമറുദ്ദീന്റെ കാര്യത്തിലും അതുതന്നെയാണ്. കമറുദ്ദീന് മാസങ്ങളോളം സമയം കൊടുത്തു ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ. ശരിക്കു പറഞ്ഞാൽ ഡിവൈഎഫ്ഐ ഒക്കെ ഈ എം സി കമറുദ്ദീനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമരം തുടങ്ങിയിട്ട് തന്നെ നാലഞ്ച് മാസങ്ങൾ ആയി. അങ്ങനെ നാലഞ്ച് മാസം സമരപരിപാടികളുമായി മുന്നോട്ട് പോയി. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ അറസ്റ്റ് ഉണ്ടാകുന്നത്. അവിടെ ബി ജെ പി മഞ്ചേശ്വരത്ത് ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ആരോപണം സർക്കാരും ലീഗും തമ്മിൽ ഒത്തുകളിക്കുകയാണ് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പോലീസിനും നിൽക്കക്കള്ളിയില്ലാതെ വരുമ്പോഴാണ് കമറുദ്ദീന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. അറസ്റ്റ് ചെയ്ത ഉടനെ പറഞ്ഞു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന്. നല്ല സാവകാശം കൊടുത്തിട്ടാണ് ആ കാര്യത്തിലും അറസ്റ്റിലേക്ക് വന്നത്. ഇവിടെയും ഇപ്പോൾ ലീഗ് നേതൃത്വം പറയുന്നതും യു ഡി എഫ് നേതൃത്വം പറയുന്നതും ഞങ്ങളെ ഞങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു എപ്പോൾ വേണമെങ്കിലും ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യുമെന്ന്. ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യുമെന്ന് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം നടത്തണമായിരുന്നു. അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഞങ്ങൾ നിയമ പോരാട്ടം നടത്തുമെന്നുള്ളതല്ല. ഇബ്രാഹിം കുഞ്ഞിനെ പ്രതി ചേർത്തത് തന്നെ നിലനിൽക്കാത്തതാണ് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണമായിരുന്നു. അവിടെയല്ലേ യു ഡി എഫ് നേതൃത്വത്തിന് പിഴച്ചു പോയത്? കമറുദ്ദീന്റെ കാര്യത്തിലും പിഴച്ചു, ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിന്റെ കാര്യത്തിലും പിഴച്ചു.